നമസ്കാരം. ഈ സി പി എമ്മിന്റെയും ഇടത് സർക്കാരിന്റെയും ഒക്കെ കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുന്നത്, പിന്നീട് പറയാൻ പോകുന്നത് എന്താണെന്ന് പോലും അറിയില്ല. ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം അറിയാൻ സാധിച്ചു. സി പി എമ്മിന്റെ നിലപാട് നവോത്ഥാനം തന്നെയാണെന്നാണ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്ന വ്യക്തി പറയുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ കരഞ്ഞതൊക്കെ വെറുതെയാണ് എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? വെറും മുതലക്കണ്ണീർ മാത്രമാണെന്ന് മനസ്സിലായില്ലേ? പിന്നൊരു കാര്യം കൂടി, ഈ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു നിലനിൽപ്പുമില്ല എന്നുള്ളതാണ് വാസ്തവം. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. വിദ്യാർത്ഥികളുടെ, പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ പോർട്ടലിൽ ശരിയായ ആധാർ വിവരങ്ങൾ നൽകി വിദ്യാർത്ഥികളുടെ എൻറോൾമെന്റ് കണക്കുകൾ രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനമുണ്ടല്ലോ. നമ്മുടെ പൊതുവിദ്യാലയ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് അങ്ങനെയാണത് തുടർന്ന് വരുന്നത്. അപ്പോൾ പല വിദ്യാലയങ്ങളിലും, പൊതുവിദ്യാലയങ്ങളിലും തെറ്റായ ആധാർ കണക്കുകൾ, ഇതൊക്കെ ഈ വ്യാജരേഖ ചമയ്ക്കലൊക്കെ ക്രിമിനൽ ഒഫൻസാണ്, തെറ്റായ വിവരങ്ങൾ നൽകിക്കൊണ്ടുള്ള പോർട്ടലാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. തെറ്റായ ആധാർ വിവരങ്ങൾ നൽകിയ 46,747 വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ വ്യാജമാണെന്നും 91,860 വിദ്യാർത്ഥികളുടെ ആധാർ വിവരങ്ങൾ സംശയാസ്പദമാണെന്നും കൈറ്റ് എന്ന സംവിധാനമാണ് ചൂണ്ടിക്കാട്ടിയത്. സർക്കാരിന്റെ കീഴിൽ തന്നെയുള്ള ഒരു സംവിധാനമാണ് കൈറ്റ്. 2019-20 വർഷത്തെ വ്യാജ ആധാർ വിവരങ്ങൾ ക്രോഡീകരിക്കാനും കുട്ടികളുടെ എണ്ണം കൃത്യമാക്കാനും ആവശ്യപ്പെട്ട് കൈറ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കത്തയച്ചിട്ടും ഇതുവരെ ഒരു മറുപടിയും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സംസ്ഥാനത്തെ പൊതുവില്യ വിദ്യാലയങ്ങളിൽ ഏതാണ്ട് 700,000 കുട്ടികൾ പുതുതായി ചേർന്നു എന്ന് അവകാശപ്പെടുന്ന സർക്കാർ വിദ്യാർത്ഥികളുടെ വ്യാജ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ കണക്ക് തയ്യാറാക്കിയത് എന്നാണ് മനസ്സിലാകുന്നത്. ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ യഥാർത്ഥ എൻറോൾമെന്റ് സംബന്ധിച്ച കണക്കുകൾ കണ്ടെത്താൻ വിദ്യാഭ്യാസ വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നും, അതുപോലെ തന്നെ ഈ തലയെണ്ണൽ കണക്ക് വെച്ചുകൊണ്ട് മാത്രം കുട്ടികളെ രജിസ്റ്റർ ചെയ്താൽ മതി എന്നും കൂടി ഇപ്പോൾ സേവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു ഒരു സംഘടനയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം, സർക്കാർ സംവിധാനങ്ങളിലെ ഏത് ഡിപ്പാർട്ട്മെന്റാണ് അല്ലെങ്കിൽ ഏത് വിഭാഗമാണ് കൃത്യമായി കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും കൃത്യമായി കാര്യങ്ങൾ മുമ്പിലേക്ക് നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ളത് എന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ട, പരിശോധിക്കേണ്ട വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. എല്ലാത്തിനും ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് തെറ്റായ വിവരങ്ങൾ നൽകിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിയാണ് പിണറായി വിജയൻ സർക്കാർ തുടക്കം മുതലേ 2016 മുതൽ തന്നെ എല്ലാത്തിലും പറയുന്നത്. വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും കൃത്യമായ ഒരു മറുപടിയില്ല. കിഫ്ബി എന്താണെന്ന് വ്യക്തമാക്കാൻ അല്ലെങ്കിൽ കിഫ്ബിയുടെ നടപടികൾ എന്താണെന്ന് വ്യക്തമാക്കാൻ ധനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ കഴിയുന്നില്ല. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ചത് എന്തിനാണെന്ന് മുഖ്യമന്ത്രിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പിന്റെ വൻ അടിമതി, 5,000 കോടി രൂപയുടെ അടിമതി സംവിധാനമാണ് പുറത്തായത്. അതുപോലെ സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ മുഖ്യമന്ത്രിക്കൊന്നും അറിയില്ല. മുഖ്യമന്ത്രി ധാരാളം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുടെയോ മറ്റ് വകുപ്പുകളുടെയോ ഒന്നും കാര്യം മുഖ്യമന്ത്രിക്ക് അറിയില്ല. എല്ലാത്തിലും കെടുകാര്യസ്ഥതയാണ്. എല്ലാത്തിലും ഇതുപോലെ തട്ടിപ്പുകളാണ്, വ്യാജ വിവരങ്ങളാണ്, വ്യാജ ഡേറ്റകളാണ്. ഇത് എങ്ങനെ ഒരു സർക്കാർ സംവിധാനമായി ഇത്രയും കാലം പ്രവർത്തിച്ചു എന്ന അത്ഭുതത്തോടെയാണ് പൊതുജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഇവിടെ 600-ൽ 575 മാർക്ക് വാങ്ങി ഞങ്ങൾ ഡിസ്റ്റിങ്ഷനോടെ ഇത് പാസ്സായി എന്നൊക്കെ പറയാൻ കൊള്ളാം. സഖാക്കന്മാർ പോലും ഇതൊന്നും വിശ്വസിക്കില്ല. എല്ലാ മേഖലകളിലും തട്ടിപ്പും എല്ലാ മേഖലകളിലും അഴിമതിയും എല്ലാ മേഖലകളിലും അവ്യക്തതയും ആണ് നിലനിൽക്കുന്നത്. കൃത്യമായി മന്ത്രിമാർക്ക് കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റുന്നില്ല. ഒരു വകുപ്പിലും കൃത്യമായി കാര്യങ്ങൾ നടക്കുന്നില്ല. സാമ്പത്തിക നില ആകെ തകർന്നിരിക്കുന്നു. മുണ്ടുമുറുക്കിയെടുത്ത് ജനങ്ങൾ ജീവിക്കണമെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും യഥേഷ്ടം ശമ്പളം വാങ്ങും, യഥേഷ്ടം ജീവിക്കും, അവർക്ക് സൗകര്യം പോലെ ചെയ്യും. അതല്ലേ ഇത്രയും കാലം നമ്മൾ കണ്ടത്? വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസത്തിനൊക്കെ വലിയ പ്രാധാന്യമാണ്. അതുപോലെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമാണ്. എന്നാലും എന്താണ് ഇവിടെ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ ആശങ്കയോടു കൂടിയാണ് പൊതുജനം നോക്കുന്നത്. ആ സംവിധാനത്തിലൂടെയാണ് പിണറായി സർക്കാർ കടന്നു പോകുന്നത്. എന്നിട്ട് പറയുന്നതോ 600-ൽ 575-ഉം 598 ഒക്കെ ഉണ്ടെന്നാണ്. പൊതുവിദ്യാലയങ്ങളിൽ എണ്ണം കൂടിയെന്ന് പറയുന്നു. നോക്കിയപ്പോൾ പലതും വ്യാജ ആധാർ വിവരങ്ങൾ. ഇവിടെ കോവിഡ് നിയന്ത്രിച്ച് നിർത്തിയെന്ന് പറയുന്നു. പിന്നീട് ദേശീയ ശരാശരിയിൽ നോക്കിയപ്പോൾ ഏറ്റവും മുന്നിൽ. അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഭംഗിയായി നടക്കുന്നു എന്ന് പറയുന്നു. നോക്കുമ്പോൾ ഒന്നും ഭംഗിയായി നടക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് പലതരത്തിലുള്ള അഴിമതി മുഖ്യമന്ത്രി അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇതിൽ ഇടപെട്ടു എന്ന് ഇതിൽ പ്രതികളായവർ മൊഴി നൽകുന്നു. സത്യം പറഞ്ഞാൽ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ കേരള സർക്കാരിനെ അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തികളെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് ഞങ്ങൾക്കും മടുത്തു. കാരണം പറയാൻ കുറ്റങ്ങളെയുള്ളൂ, നല്ല കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതായാൽ പിന്നെ എന്ത് ചെയ്യും? വെബ് ഡെസ്ക്.